രക്ഷപ്രാപിക്കുന്നവർ ചുരുക്കമാണോ? ഈശോയോട് സ്ലിഹന്മാർ ചോദിക്കുന്ന ചോദ്യമാണത്. അതിന് കാരണമായ ഒന്നുണ്ട്. ഈശോ അവരോട് പറയുകയാണ്, ധനികരായവരൊന്നും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത് എളുപ്പമല്ല എന്ന്. ധനികനായ ഒരു യുവാവ് കർത്താവിനോട് ചോദിക്കുകയാണ്, ഞാൻ നിത്യജീവൻ അവകാശമാക്കാൻ എന്താണ് ചെയ്യേണ്ടത്? ഈശോ അവനോട് പറഞ്ഞു, നീ കൽപ്പനകളെല്ലാം പാലിക്കണം. അവൻ പറഞ്ഞു, അതെല്ലാം ഞാൻ പാലിക്കുന്നുണ്ട്. അപ്പോൾ ഈശോ അവനോട് പറയുകയാണ്, നീ പൂർണ്ണനാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുത്തിട്ട് എന്നെ അനുഗമിക്കുക. അപ്പോൾ അവൻ സങ്കടത്തോടുകൂടി തിരിച്ചുപോയി എന്നാണ് സുവിശേഷകം പറയുക. ഈ സമയത്താണ് ഈശോ പറയുന്നത്, ധനികർ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. ഈ നിമിഷം സ്ലിഹന്മാർ ചോദിക്കുന്നു, അങ്ങനെയെങ്കിൽ രക്ഷപ്രാപിക്കാൻ ആർക്ക് സാധിക്കും? ലൂക്കായുടെ സുവിശേഷത്തിൽ 21-ാം അധ്യായത്തിൽ നമുക്ക് തൻ്റെ 2 ചെമ്പ് നാണയം നിക്ഷേപിച്ച് കർത്താവിൻ്റെ കണ്ണുകളിൽ വലിയവളായ വിധവയായ സ്ത്രീയെക്കുറിച്ച് പറയുന്നുണ്ട്. തൻ്റെ 2 ചെമ്പ് നാണയം കൊണ്ട് ക്രിസ്തുവിൻ്റെ മനസ്സിൽ വലിയ ഇടം സ്വന്തമാക്കിയവളാണ് അവൾ. ഈശോ പറയുകയാണ്, ഇവളാണ് ഏറ്റവും കൂടുതൽ നൽകിയതെന്ന്. സ്വർണവും വെള്ളിയും ദേവാലയ ഭണ്ഡാരത്തിൽ നിക്ഷേപിച്ച യഹൂദ പ്രമാണിമാരവിടെയുണ്ട്. പക്ഷേ അവരിട്ടതൊന്നും കർത്താവിൻ്റെ കണ്ണിൽ ഒരു വലിയ വിലയുള്ളതായിട്ട് തോന്നുന്നില്ല. കർത്താവിന് വിലയുള്ളതായിട്ട് തോന്നുന്നത് ഈ വിധവയിട്ട 2 ചെമ്പ് നാണയമാണ്. എന്താണ് കാരണം? മറ്റുള്ളവരെല്ലാം നിക്ഷേപിച്ചത് അവരുടെ അധികങ്ങളാണ്. അതായത് ഭക്ഷണം കഴിച്ച് വസ്ത്രം ധരിച്ച് മരുന്നൊക്കെ വാങ്ങി ബാക്കി വന്ന പൈസയാണ് നമ്മൾ സാധാരണ സൂക്ഷിച്ചു വയ്ക്കുക. ആ സൂക്ഷിച്ചു വെച്ചതിൽ നിന്ന്, സമ്പാദ്യത്തിൽ നിന്നാണ് ഈ പ്രമാണികളെല്ലാം നിക്ഷേപിക്കുന്നത്. വിധവയാകട്ടെ, തൻ്റെ അന്ന് വൈകുന്നേരം വാങ്ങാനുള്ള അപ്പത്തിൻ്റെ ഒരു പങ്കാണ് ഭണ്ഡാരത്തിൽ നിക്ഷേപിക്കുന്നത്. എന്നുവെച്ചാൽ മറ്റുള്ളവരെല്ലാം അവരുടെ കൂടുതലുകളിൽ നിന്ന് കൊടുത്തപ്പോൾ നമ്മുടെ വിധവ കൊടുത്തത് അവരുടെ ഇല്ലായ്മയിൽ നിന്നാണ്. എപ്പോഴെല്ലാമാണോ നമ്മുടെ ഇല്ലായ്മയിൽ നിന്ന് നമ്മൾ കൊടുക്കുക, അപ്പോഴെല്ലാം നമുക്ക് വേദനിക്കും. കാരണം വേദനിച്ചുകൊണ്ട് മാത്രമേ ഇല്ലായ്മയിൽ നിന്ന് കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. പറിച്ചു കൊടുക്കുന്ന, മുറിച്ചു കൊടുക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാകുന്നത് അങ്ങനെയാണ്. അപ്പോൾ സ്ലിഹന്മാർ ചോദിച്ച ചോദ്യം പ്രസക്തമാണ്. ആർക്കാണ് രക്ഷ നേടുവാനായിട്ട് സാധിക്കുക? ആരെല്ലാമാണോ മുറിച്ചു കൊടുക്കുവാൻ, ആരെല്ലാമാണോ വേദനിച്ചുകൊണ്ട് നൽകുവാൻ, ആരൊക്കെയാണോ ഇല്ലായ്മയിൽ നിന്ന് പങ്കുവെക്കാൻ തയ്യാറാവുക, അവരെല്ലാം രക്ഷ സ്വീകരിക്കാനായിട്ട് തയ്യാറെടുക്കുന്നവരാണ്. ദൈവം തൻ്റെ ഏകജാതനായ ഉണ്ണീശോയെ നമുക്ക് നൽകിയത് സന്തോഷത്തോടു കൂടിയൊന്നുമല്ല. കാരണം അവൻ കടന്നു പോകേണ്ടത് കാൽവരിയുടെ മലകളിലൂടെയാണെന്ന് ദൈവത്തിനറിയാം, പിതാവിനറിയാം. ഒരു മുറിച്ചു നൽകൽ, ഒരു പങ്കുവയ്ക്കലാണ് സത്യത്തിൽ ക്രിസ്മസ്. ഇത് നമുക്കും മുറിച്ചു നൽകാനും അതുപോലെ തന്നെ പങ്കുവയ്ക്കാനും അതുവഴി രക്ഷയുടെ പ്രവാചകരാകാനുമുള്ള ഒരു വലിയ സന്ദേശമാണ് കൈമാറുക. ചുറ്റുമുള്ളവർക്ക് മുറിച്ചു കൊടുക്കുന്ന ഒരു അനുഭവത്തിലേക്ക് നടന്നെടുക്കുവാൻ ഈ ക്രിസ്മസ് നമ്മളെല്ലാവരെയും ശക്തിപ്പെടുത്തട്ടെ.